നമ്മൾ മറ്റുള്ളതിനെയൊക്കെ പഴി പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഹൃദയവേദനയോട് കൂടിയിട്ടാണ് മക്കളുടെ ചില മാറ്റങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കാണുന്നത്. എന്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അവിടെ മക്കൾക്ക് ആ ഒരു കുറവ് വരുത്തരുതെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പം മക്കളെ നല്ല രീതിയിൽ വാർത്തെടുക്കാനായിട്ട് അവിടെ മാതാപിതാക്കളുടെ റോൾ ഭയങ്കര വലുതാണ്. ഹലോ മൈ ഡിയർ മാനിഫെസ്റ്റേഴ്സ്, സ്മൈൽ വിഷസ് ടു എവറി വൺ. ഹായ് നിങ്ങൾക്കൊക്കെ ഹാപ്പി ഈവനിംഗ്. ഹാപ്പി ഈവനിംഗ്. അപ്പൊ എല്ലാവരും വേഗം ക്ഷണപ്പെടേന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ടിവി ഒക്കെ ഓൺ ആക്കി വെച്ചേ. അപ്പൊ ഇന്ന് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങളുടെ ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ച് ആൻഡ് ഹീലർ. അപ്പൊ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നും മാനിഫെസ്റ്റേഷൻ എന്ന ആ ഒരു മാജിക്കൽ വേൾഡിലേക്കുള്ള മാജിക്കൽ ഡോർ ഓപ്പൺ ചെയ്തു തരുന്ന പ്ലാറ്റ്ഫോമാണ്, ചാനലാണ് സ്കെയിൽ അപ്പ് വിത്ത് നിമ്മി. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ മാനിഫെസ്റ്റേഷൻ ക്ലബിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ക്ഷണപ്പെടുകയെന്ന് പറഞ്ഞാൽ ഇവിടെ വരാം, നമ്മുടെ ക്ലബിലേക്ക് വന്ന് എത്തിച്ചേരാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? നല്ല പേരന്റിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലെ? എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് പേരന്റിങ് നമുക്ക് നടത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് പേരന്റിങ്? ഈ പേരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണുള്ളത്? പലപ്പോഴും മക്കള് അല്ലെ, അതൊരു ജനിച്ച കുട്ടിയെ തൊട്ടിട്ട് അങ്ങോട്ടേക്ക് വലിയ മുതിർന്ന മക്കൾ വരെ ഉള്ളവർക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്, നിമ്മി എന്റെ മോന്റെ സ്വഭാവം ശരിയാവാൻ വേണ്ടി, എന്റെ മോളുടെ സ്വഭാവം ശരിയാവാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് നിമ്മി മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് നിമ്മി മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അല്ലേ? യെസ് ഓർ നോ, ഈ ചോദ്യം എല്ലാവർക്കും ഉള്ളതല്ലേ? എന്താണ് ഇതിനൊരു പോംവഴി ഉള്ളതെന്ന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ? അപ്പം പലപ്പോഴും മക്കളുടെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മക്കൾക്ക് മാറ്റങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ ലൈഫിൽ എന്താ റിവേഴ്സ് ആയിട്ട് അവർ പല കാര്യങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമാണ് അല്ലെ? മക്കളായതുകൊണ്ട് തന്നെ ആരോടും തുറന്ന് പറയാൻ പറ്റുന്നില്ല അല്ലെ, അവരുടെ നിലയും വിലയും പോവില്ലേ, അവരെ മോശമായിട്ട് വിചാരിക്കില്ലേ എന്നൊക്കെ ഉള്ള ചിന്ത കൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അമർത്തി അമർത്തി വെച്ച് നടക്കും. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഇടയിൽ അവരുമായിട്ട് ഭയങ്കര അടിയായിരിക്കും പറയുമ്പോൾ മുഴുവനും നമ്മൾ കുറ്റപ്പെടുത്തുന്ന എന്തായിരിക്കും, നിന്റെ കൂട്ടുകെട്ടാണ് അല്ലെ, കൂട്ടുകാര് കാരണമാണ് മോൻ ഇങ്ങനെ ആയത്, മോൾ ഇങ്ങനെ, എന്റെ കുട്ടി ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു, ഈ ആളുടെ കൂടെ കൂടിയിട്ടാണ്, ഈ വ്യക്തിയുടെ കൂട്ടുപിടിച്ചതിന് ശേഷമാണ് ഇതുള്ളത്, ഇങ്ങനെയൊക്കെ ആവുന്നത്. ഇനി അതല്ലാത്ത കുറച്ച് പേര് പറയും വഴി തെറ്റി പോവാണ്, അല്ലെങ്കിൽ ഫോൺ കാരണമാണ്, ഫോണിന്റെ ഉപയോഗം ഭയങ്കര കൂടുതലാണ് അല്ലെ, ഈ ഫോണിന്റെ ഉപയോഗം നിർത്തിയിരുന്നെങ്കിൽ, ഈ ഇതിൽ ആവശ്യമില്ലാത്ത കണ്ടിട്ടാണ് ഇവൻ ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെ ഇവൾ ഇങ്ങനെ കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളതിനെയൊക്കെ പഴി പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഹൃദയവേദനയോട് കൂടിയിട്ടാണ് മക്കളുടെ ചില മാറ്റങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കാണുന്നത് അല്ലെ? അപ്പൊ ചില മക്കളുണ്ട് വാക്കാൽ മാത്രമല്ല ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന മക്കൾ വരെയുണ്ട് അല്ലെ? പണ്ടൊക്കെ അത് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ടിവിയിലോ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന ഒരു കടങ്കഥ പോലെയായിരുന്നു, പക്ഷെ ഇപ്പം വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന കാര്യമാണ്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് എന്റെ മോൻ എന്നെ ഉപദ്രവിക്കുന്നു, മോൾ എന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര വിഷമമാണ്, മുഖത്തേക്ക് അടിക്കുന്നു, മുഖത്തേക്ക് തുപ്പുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു മാനേജ്. ചിലപ്പോൾ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളായിരിക്കാം, പക്ഷെ മക്കളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിങ്ങൾ വല്ലാത്ത വേദനയിലാണുള്ളത്. മക്കളുടെ ഈ അപ്രതീക്ഷിതമായ മാറ്റം, ഈ പേടിയാണ് അല്ലെ, മക്കൾക്ക് ഒരു ഫോണോ ഒരു ടാബോ ഒക്കെ വാങ്ങിക്കൊടുത്താൽ പോലും അതിന്റെ സ്ക്രീൻ ടൈമും സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്ത് അവരെന്താ കാണുന്നത് അവരെന്താ കേൾക്കുന്നത് എന്നൊക്കെ നോക്കി 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 നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വേറെ ഉണ്ട്. ചില മക്കളുണ്ട് മദ്യം കഴിക്കുന്നു, മയക്കുമരുന്നിന് അടിമയാണ്, അമ്മയാണെന്ന് അച്ഛനാണെന്ന് പോലും ചിന്തിക്കാതെ ഉള്ള സംസാര രീതികളും പെരുമാറ്റ രീതികളും, ഇതെല്ലാം വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെയെല്ലാം ഇതിന്റെ
ഉത്തരം അവിടെയാണ്. ഈ മാറ്റം എനിക്ക് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നൊക്കെ നിങ്ങളിങ്ങനെ പരതി നടന്ന് നോക്കാറുണ്ട് അല്ലേ? ഇതിനിടയിൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് എങ്ങനെയാ നല്ലൊരു പാരന്റ് ആവാൻ പറ്റുന്നത്. വേറെ ചില കുറെ കാറ്റഗറിയിലുള്ളവരുണ്ട്. എന്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അവള് മക്കൾക്ക് ആ ഒരു കുറവ് വരുത്തരുതെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ചെയ്യുന്ന കാര്യമൊന്നും നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റും ഔട്ട്പുട്ടും ഒന്നും അല്ല ലൈഫിൽ തരുന്നത്. അപ്പൊ ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ? മക്കളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്വകാര്യ സ്വത്തൊന്നും അല്ല, നമ്മുടെ സൂക്ഷിപ്പ് മുതലാണ് മക്കളെന്ന് പറഞ്ഞാൽ. അപ്പം മക്കളെ നല്ല രീതിയിൽ വാർത്തെടുക്കാനായിട്ട് അവിടെ മാതാപിതാക്കളുടെ റോള് ഭയങ്കര വലുതാണ് അല്ലേ? റോൾ എന്ന് പറയുമ്പോൾ ചങ്കുറപ്പോട് കൂടിയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ മോള് എന്നെ കണ്ടുപഠിച്ചാ മതി, എന്റെ മോന് എന്നെ പോലെ തന്നെ ആയാ മതി എന്നുള്ളത്. പണ്ടൊരു നിമ്മി ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ചായിട്ട് ഇരിക്കാനുള്ള കാരണം എന്നിലുള്ള ഒരു അമ്മയുടെ ഒരു ചിന്തയിൽ നിന്നാണ്. എന്നിലുള്ള അമ്മയുടെ ചിന്തയിൽ നിന്നാണ്. അതായത് ഞാൻ വലിയ സ്വപ്നങ്ങളുള്ള ഒരാളാണ്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ്. ആര് ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞാലും ഞാൻ അത് നടത്തിയിരിക്കും. ഇതിന് വേണ്ടി ഒരുപാട് കടന്നു ഓടുന്നുണ്ട്. പക്ഷേ ലൈഫില് ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട് നമുക്ക് അല്ലേ? നമ്മൾ അങ്ങനെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും, എന്നിട്ട് തിരിച്ച് പ്രതീക്ഷിക്കും എന്റെ അടുത്ത് ഇങ്ങനെ ആവണം, എന്റെ അടുത്ത് അങ്ങനെ ആവണം അവർ നിൽക്കുന്നതെന്നൊക്കെ. എന്നിട്ട് അതൊന്നും കിട്ടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വിഭ്രാന്തി ഉണ്ട്. നമുക്കതൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആരോപണങ്ങൾ നമ്മൾക്ക് നേരെ വരുമ്പോൾ, നമ്മളെ 1% പോലും മനസ്സിലാക്കാത്ത രീതിയിൽ മറ്റുള്ളവർ പെരുമാറുമ്പോൾ, അപ്പോഴൊക്കെയും അത് ക്ലിയർ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിവില്ലാത്ത കാലം. അങ്ങനെ ഒരു കാലത്ത് എനിക്ക് വലിയ ആഗ്രഹം എന്റെ മോളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വളർത്തണം. ഞാൻ എനിക്ക് ഭയങ്കര വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, അന്നും വർക്കിംഗ് പ്രൊഫഷണൽ ആയിരുന്നു. ഇപ്പം ഇപ്പോഴാണ് നമ്മൾ കോച്ചിങ്ങിലേക്ക് വന്നത്. ഞാൻ ബേസിക്കലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഒരുപാട് MNCs സ്റ്റാർട്ടപ്സിലും MNCs ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതലും സ്റ്റാർട്ടപ്പ് കമ്പനീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കമ്പനീസിനെ ഡെവലപ്പ് ചെയ്ത് ഗ്രോ ചെയ്ത് സക്സസിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. വാസ്റ്റ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ആ ഒരു മേഖലയിൽ. അത്രയും ആംബീഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ സന്തോഷത്തോട് കൂടിയിട്ട് 2 വർഷം ജോലിയൊന്നും ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. അതെന്തിനായിരുന്നു എന്നറിയോ? എന്റെ മോളെ നല്ല ഒരു മകളാക്കി വളർത്താൻ വേണ്ടിയിട്ട്. അതുവരെയും എന്റെ കരിയറിന് എന്തൊക്കെ ഗ്രോത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയും അനലൈസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പിന്നെ എന്റെ സെർച്ചിങ് മൊത്തം എങ്ങനെയാണ് കുട്ടികളെ നന്നായിട്ട് വളർത്തുന്നത് എന്നുള്ളതായിരുന്നു. ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കുമായിരുന്നു. 2 വർഷം ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ടാണ്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കക്കാട് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്റെ കോസിസ്റ്റ് ഉണ്ട്, അവരിങ്ങനെ എറണാകുളത്തേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുക. അവർക്കൊരു കൺസേൺ, ഇവിടെ വീട്ടിൽ വേറെ അവർ വേണമല്ലേ, ഞാൻ വേണമല്ലോ, ആരെങ്കിലും ഒരാൾ വേണം ഉമ്മാരെ പണിയെടുത്ത്. അപ്പൊ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് പോണെങ്കിൽ പൊയ്ക്കോട്ടോ, ധൈര്യമായിട്ട് പൊയ്ക്കോ, 2 വർഷത്തേക്ക് ഞാൻ എന്തായാലും എങ്ങോട്ടും ഇല്ല, എവിടെ തന്നെ ഉണ്ടാവും, ഞാൻ ജോലിക്ക് പോകുന്നില്ല. അത്ര ഹാപ്പി ആയിട്ടാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വർക്ക് ചെയ്യുക. എനിക്ക് ഇപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽസിന്റെ ഗ്രോത്ത് ആണ് ഞാൻ കാണുന്നെങ്കിൽ, അന്ന് കമ്പനീസിന്റെ ഗ്രോത്ത് ആണ്. പലവരും എഴുതി തള്ളിയ കമ്പനീസ് ആണ്, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പടുകൂടി കിടന്ന പല കമ്പനീസിനെ ഞാൻ പൊക്കിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇവര് ഗ്രോ ചെയ്യില്ല, രക്ഷപ്പെടില്ല എന്ന് എഴുതി തള്ളിയ എക്സ്പേർട്സ് എഴുതി തള്ളിയിട്ടുള്ള കമ്പനീസിനെ വരെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മുകളിലേക്ക്. അപ്പോ അന്നും എനിക്കതൊരു വലിയ പാഷനാണ്. ആരും മൈൻഡ് ചെയ്യാതെ ഇനി അവിടെ ഒരു ചലനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിന് ലൈഫ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അന്ന് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ആ ഞാനാണ് 2 വർഷം എന്റെ കരിയറിൽ ഞാൻ കട്ട് ചെയ്തത്. ഹാപ്പി ആയിട്ട് എന്റെ മോളെ ഏറ്റവും ബെസ്റ്റ് ആക്കി വളർത്താൻ വേണ്ടി അങ്ങനെയുള്ള ആ ഒരു യാത്രയിൽ എന്റെ മകൾക്ക് ഒരു 1.5
ഒന്നര വയസ്സ് രണ്ട്. അവള് നേരത്തെ നമ്മുടെ വീട്ടിലെ ഉമ്മച്ചി നന്നായി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ മോള് നേരത്തെ തന്നെ സംസാരിച്ചോളും, നേരത്തെ തന്നെ നടക്കും, സംസാരമൊക്കെ തുടങ്ങി. ഒന്നര രണ്ട് വയസ്സാവാറായപ്പോഴാണ് ഒരു ദിവസം. അപ്പൊ ലൈഫിൽ നമ്മുടെ പല എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ നമ്മള് നമ്മളല്ലാത്തൊരവസ്ഥയിലായി പോകും. ഞാൻ പണ്ട് പറയും, എനിക്ക് തന്നെ എന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് തന്നെ ഇപ്പോഴത്തെ എന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ഞാനുണ്ടായിരുന്നു പണ്ട്. ചെറിയ കാര്യത്തിന് ദേഷ്യം വരും, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ദേഷ്യപ്പെടും, ചെറുതിനും വലുതിനും ദേഷ്യപ്പെടും, ഒരു കാര്യമല്ലെങ്കിലും ദേഷ്യപ്പെടും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തിരിച്ച് ഹർട്ട് ചെയ്താൽ ഏറ്റവും കൂടുതൽ ഞാൻ വയലന്റ് ആവുമായിരുന്നു പണ്ട്. ഈ നമ്മൾ വിചാരിക്കാത്ത കാര്യമൊക്കെ നമ്മുടെ തലയിൽ ആരോപിക്കുമ്പോൾ അത് എവിടെ നിന്ന് ആ കൺട്രോൾ നഷ്ടപ്പെടണമെന്ന് അറിയത്തില്ലായിരുന്നു, കൺട്രോൾ നഷ്ടപ്പെട്ടു പോവായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ മൈൻഡിൽ ചിന്ത എങ്ങനെയെങ്കിലും ഒന്നും അങ്ങനെ വരെ ചിന്തിച്ചിട്ടുണ്ട്, ഒന്ന് മരിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ ഫോണൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങ് ദൂരോട്ട് എങ്ങോട്ടെങ്കിലും പോകണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനിടയിലും മോളെ നന്നായിട്ട് കൊണ്ട്, ഇപ്പോഴും എനിക്കറിയാം എന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ലല്ലോ. അന്ന് അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്താ മോള് നല്ലത് നന്നായിട്ട് വളരണം, അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒരു ദിവസം ഞാൻ ദേഷ്യപ്പെടണ പോലെ ഞാൻ പറയുന്ന ഡയലോഗ് അവള് പറഞ്ഞു. എന്റെ ലൈഫിൽ ഏറ്റവും വിഷമമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഈ ഒന്നര രണ്ട് വയസ്സുള്ള കുഞ്ഞ് എന്നെ പോലെ അരഗന്റായിട്ട് നിന്ന് സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്താ, എനിക്ക് 100% ഉറപ്പാണ് ഇത് എന്റെ മാനറിസംസ് ആണ്, ഞാൻ കാണിക്കുന്ന ആക്ഷൻ ആണ്, ഞാൻ പറയുന്ന ഡയലോഗാണ് ഈ കുട്ടി പറഞ്ഞത്. അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ, എന്റെ മോള് എന്നെ പോലെ ആവരുതേ എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ മകൾ എന്നെ പോലെ ആവരുത് എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അന്ന്. ആ ആഗ്രഹം തലയ്ക്ക് പിടിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് മാറണം എന്നുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടൊന്നുമല്ല മക്കൾ വളരുന്നത്. ആണോ? 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 അല്ല. ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? നല്ല എല്ലാവരും നല്ലോണം എനർജറ്റിക് ആയിക്കേ, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, കൈ ഒന്ന് ഉയർത്തിക്കേ, ഹാൻഡ്സ് അപ്പ്, ഡൗൺ അപ്പ്, ഡൗൺ അപ്പ്, ഡൗൺ അപ്പ്, ഡൗൺ അപ്പ്, ഡൗൺ ഡൗൺ അപ്പ്, ഡൗൺ അപ്പ്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് ഡൗൺ അപ്പ്, ഡൗൺ അപ്പ്. പക്ഷെ നിങ്ങൾ നിങ്ങൾ എന്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരുന്നല്ലേ. എന്താ ഇതിന്റെ മീനിങ്? എന്താ ഞാൻ പറയുന്നത് കേട്ടായിരുന്നു ചെയ്തെങ്കിൽ ഡൗൺ അപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൗൺ എന്ന് പറയുമ്പോ എന്ത് ചെയ്തേനെ കൈ താഴ്ത്തി വെച്ചേനെ. പക്ഷെ ഞാൻ ഡൗൺ എന്ന് പറഞ്ഞ് കൈ പൊക്കിയപ്പോ നിങ്ങൾ എന്റെ കൂടെ കൈ പൊക്കി, അപ്പ് എന്ന് പറഞ്ഞ് താഴ്ത്തിയപ്പോ നിങ്ങൾ പിന്നെയും താഴ്ത്തി അല്ലേ. അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് എന്താ? നമ്മള് കേട്ടല്ല പഠിക്കുന്നത്, കണ്ടാണ് പഠിക്കുന്നത് അല്ലേ. നമ്മുടെ മക്കളും നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്, ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വേദവാക്യങ്ങൾ കേട്ടിട്ടല്ല പഠിക്കുന്നത് അല്ലേ. നമ്മള് എന്താ ചെയ്യുന്നത്? ഇപ്പം ഈ മലപ്പുറം സൈഡില് മലബാർ സൈഡിലൊക്കെ പറയും, 3ാം വയസ്സിലെ മൂച്ചിപ്പിരാന്ത്, 4ാം വയസ്സിൽ നട്ടപ്പിരാന്ത് എന്നൊക്കെ പറയും. കുട്ടികൾ ബഹളം ഉണ്ടാക്കുമ്പോഴേ, ഈ 3ാം വയസ്സിൽ എന്താണ് മൂച്ചിപ്പിരാന്ത് ആണെങ്കിലും അതിന്റെ മീനിങ് എന്താ? ഈ മൂച്ചിപ്പിരാന്ത് ആരുടെയാണ്? ആരുടെയാണ്? വീട്ടിലുള്ളവർക്ക് അതുണ്ട്, അതുകൊണ്ട് കുട്ടിക്ക് അതുണ്ട്. 4ാം വയസ്സിൽ നട്ടപ്പിരാന്ത് ഉണ്ടെങ്കിൽ എന്താ, അതിനേക്കാട്ടിലും വലിയ നട്ടപ്പിരാന്ത് ആർക്കുണ്ട്? അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അത് കണ്ടിട്ടാണ് വളരണത്. അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പറയും 3ാം വയസ്സിലെ മൂച്ചിപ്പിരാന്ത്, 4ാം വയസ്സിലെ നട്ടപ്പിരാന്ത് എന്ന് പറയും. നമ്മളെ കണ്ടല്ല, നമ്മളെ കേട്ടല്ല, നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കും അവർക്ക് തിരിച്ചറിവ് വരുന്ന പ്രായത്തിൽ, അവർക്ക് സംസാരിക്കാൻ പാകതയും പക്വതയും ഉള്ള സമയത്താണ് എന്ത് അവർക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഉദരത്തിലുള്ള സമയം മുതലേ
അവർ ഓരോ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുകയാണ്. ഒരമ്മയുടെ വയറ്റിലുള്ളപ്പോ അമ്മ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും മാത്രമല്ല, അച്ഛൻ പറയുന്നതും അമ്മയുടെ ചുറ്റുമുള്ളവരും എല്ലാം അതിനെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാന്നറിയോ? ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ അവന്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ആ അച്ഛനും അമ്മയും എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ട് തന്നെയാ കുട്ടി പഠിക്കുന്നത്. ആദ്യം ജനിച്ച പാടെ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തല പോലും അനക്കാൻ പറ്റാത്ത പ്രായത്തിൽ അങ്ങോട്ട് വീഴുന്നത് അല്ലെ? നമ്മളിങ്ങനെ പിടിച്ചോണ്ട് നടക്കണം, പിന്നെ കമഴ്ന്ന് വീഴും, ക്രോൾ ചെയ്യും അല്ലെ, ഏഴയും മുട്ടിലേഴയും, പിന്നെ എന്താ പിച്ച് വെച്ച് നടക്കും, പിന്നെ ഓടും ചാടും ഒക്കെ ചെയ്യും. അങ്ങനെ ശരിക്കും ഒരു കുട്ടി ഒരു 7 വയസ്സാവും ഒന്ന് രൂപപ്പെട്ട് വരാനായിട്ട്. ഈ 3-4 വയസ്സാവുമ്പോഴേക്കും അവന്റെ ഉള്ളിൽ പോലെ പല കാര്യങ്ങളും ഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടാണ് അതെല്ലാം മാറുന്നത്. അപ്പൊ നിങ്ങൾ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും, ഷോ 4 വയസ്സും കഴിഞ്ഞു, 5 വയസ്സും കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, നിമ്മി കുറച്ച് വലുതായല്ലോ മക്കള്, ഇനിയും ചാൻസ് ഉണ്ട്. നമ്മുടെ മക്കളെ തിരുത്താനായിട്ട് ഈ ലോകത്തിൽ ഏറ്റവും കഴിവ് ആർക്കാന്ന് വെച്ചാൽ നമുക്ക് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഡൊമൈനിലൊക്കെ ടീനേജേഴ്സിന് ക്ലാസ്, എന്റെ സ്റ്റുഡൻസിന്റെ നിർബന്ധപ്രകാരമാണ് ടീനേജേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഞാൻ വെക്കുന്നത്, ഇടയ്ക്കൊക്കെ വെക്കാറുള്ളൂ. അപ്പോഴും ഞാൻ അവരോട് പറയും, നിങ്ങൾ മാറുമ്പോൾ മക്കളും മാറുന്നു. നമ്മുടെ മാറ്റമാണ് അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ജേണി ഞാൻ തുടങ്ങിയത്. എന്റെ സ്വഭാവ രീതികൾ മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് പോലും ഇഷ്ടപ്പെടാത്ത എന്നെ കണ്ട് എന്റെ മകള് പഠിക്കരുതെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഞാൻ പ്രൗഡായിട്ട് ഞാൻ പറയും, ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം എന്താണെന്നറിയോ, എന്റെ മോള് എന്നെ പോലെ തന്നെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എന്റെ ലൈഫിലെ ദ ഫേസ്റ്റ് സക്സസ് എന്ന് ഞാൻ കരുതുന്നത്. എന്റെ ആ ചിന്തയിൽ വന്നിട്ടുള്ള ആ വലിയ മാറ്റത്തിനെയാണ്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മോൾ എന്നെ പോലെ തന്നെ ആവണം എന്നുള്ളതാണ്. എന്നെ കണ്ട് എന്റെ മോള് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ പോലെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിൽ എത്ര പേരാണ് പാരന്റ്സ് റോൾ മോഡൽ? പാരന്റ്സ് എപ്പോഴും റോൾ മോഡലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അബ്ദുൽ കലാമിനെ പോലെയും ഗാന്ധിജിയെ പോലെയും മദർ തെരേസേനെ പോലെയും മാത്രം ചിന്തിച്ചാൽ അല്ല അവരുടെ റോൾ മോഡൽ ആവുന്നത്. നമ്മൾ എങ്ങനെയാണെങ്കിലും അവരുടെ റോൾ മോഡൽ നമ്മളാണ്. അപ്പൊ നമുക്കാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മക്കളിൽ വലിയ മുറിവുകൾ വരുത്തുന്നുണ്ട്, അവരെ തെറ്റായ രീതിയിൽ വഴി തിരിച്ചു വിടുന്നുണ്ട്, അവർക്ക് ഒരുപാട് ട്രോമ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എന്റെ കൂടെ ലെവൽ 1 ഉം 2 ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അല്ലെ, കുഞ്ഞിലെ എത്ര എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടാ നമ്മൾ ഓരോ കാര്യങ്ങളും ഹീല് ചെയ്ത് അല്ലെ, കരഞ്ഞ് കരഞ്ഞ് ഹീൽ ചെയ്തിട്ടുള്ളത്. യെസ് ഓർ നോ ഇതേ വേറെ നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? നമ്മുടെ മക്കൾക്കും കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പൊ എന്ത് ചെയ്യണം? അത് നമ്മൾ വിഡ്രോ ചെയ്യണം. ഈ മക്കളെ ഉപദേശിച്ച് നന്നാക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ എങ്ങനെ നല്ലൊരു പേരന്റ് ആവണം എന്നുള്ളതാണ്. ഇനി ഒരു പേരന്റ് ആയതുകൊണ്ട് ആ പേരന്റ് ആയതിന്റെ പേരിൽ ജീവിതം മുഴുവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഹോമിക്കാനുള്ളതൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു മാറ്റം വരണം നമ്മുടെ ലൈഫില്. ആ മാറ്റത്തിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. നമ്മുടെ മക്കളിലെ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മളാണ് മാറേണ്ടത്. അങ്ങനെ നമ്മൾ മാറാൻ റെഡി ആവുമ്പോൾ മാത്രമാണ് അവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ അടിച്ചു പഠിപ്പിക്കാനൊന്നും പറ്റില്ല. അവർക്ക് നമ്മുടെ മക്കൾ എന്ത് എങ്ങനെ മാറണം നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം നമ്മളായി തീരാൻ നമുക്ക് പറ്റും. അതിന് നമുക്ക് മനസ്സിലാവാത്ത, നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഒരു പാരന്റ് എന്ന നിലയിൽ നീ അവനെ കണ്ടുപിടിക്ക, ഇവനെ കണ്ടുപിടിക്കുന്നല്ല അല്ലേ, നീ എന്നെ കണ്ടുപിടിക്കുന്നു നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം. അതിന് നല്ലൊരു പാരന്റ് ആവണം. വെറുതെ ഇങ്ങനെ അടിച്ചു വളർത്തിയിട്ട് കാര്യമില്ല, ഒരു പർപ്പസ്ഫുൾ പാരന്റ് ആവണം. ഒരു മകനെ ഒരു മകളെ വളർത്തുമ്പോൾ ഒരുപാട് പർപ്പസസ്, സദുദ്ദേശങ്ങൾ ഒരുപാട് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വളർത്താനായിട്ട് സാധിക്കണം.
അങ്ങനെ നമുക്ക് വളർത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ മക്കളിൽ കാണുന്നത്. റെഡിയാണോ അങ്ങനെ ഒരു മാറ്റത്തിന്? യെസ് ഓർ നോ? റെഡിയാണോ? യെസ് യെസ്. നമ്മൾ അതും ഒന്ന് പഠിക്കാൻ റെഡിയാവുക എന്നതാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആസ് എ പാരന്റ് എന്തൊക്കെ മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത്? എന്റെ ചിന്തയിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത്? എന്തുകൊണ്ടാണ് എന്റെ മകൾക്ക് മകൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഞാനും എന്റെ മകനും ഞാനും എന്റെ മകളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? മക്കളുടെ മുമ്പില് മാതാപിതാക്കളുടെ ബന്ധം എന്തായിരിക്കണം? രണ്ടുപേരുടെ ഇടയിലുള്ള സംസാരങ്ങൾ, അവരുടെ മുമ്പിൽ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല, ഇതെല്ലാം നമ്മൾ അറിയണം. ഇതൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് ഒരു പർപ്പസ്ഫുൾ പാരന്റ് ആകുന്നത് അല്ലേ? നമ്മളുടെ ഒരു നാവ് കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ മക്കളുടെ മനസ്സ് മലിനീകരിക്കപ്പെടരുത്. നിങ്ങളുടെ മക്കളുടെ, പല മക്കളുടെയും മനസ്സ് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ നാവിൽ നിന്നും ചിന്തയിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകളും നിങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രവൃത്തികളും കാരണം തന്നെയാണ്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണലി 100% ഷുവർ ആണ്. നിങ്ങളുടെ പേഴ്സണലി ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ മക്കളെ കരുവാക്കിക്കൊണ്ട് അവരെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നില്ലേ? പലപ്പോഴും മക്കളോട് കരുണയില്ലാതെ പെരുമാറാറില്ലേ? നമ്മൾ ഒരു സോറി പറഞ്ഞിട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് മേടിച്ചു കൊടുത്തിട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ വിഷമം പോകും. പക്ഷെ അവരുടെ മനസ്സിലെ വിഷമം അത് മാറുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മക്കൾക്ക് വേറെ റിലേഷൻഷിപ്പിലേക്ക് മക്കൾ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളത് അറിയാതെ പോകുന്നത്? ഈ ലോകത്ത് എല്ലാരോടും നന്നായിട്ട് പെരുമാറിയിട്ടും നമ്മുടെ മക്കളോട് നമുക്ക് പലപ്പോഴും നന്നായിട്ട് പെരുമാറാൻ പറ്റിയിട്ടില്ല ഇല്ലേ? അവര് വന്നിട്ട്, ഭൂമിയിലേക്ക് വന്നിട്ട് 6 വർഷവും 7 വർഷവും 10ഉം 15ഉം വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ള കൺസിഡറേഷൻ പോലും കൊടുക്കാതെ മക്കളോട് പെരുമാറാറില്ലേ നിങ്ങളൊക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ പഠിക്കാൻ റെഡി ആവണം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഇന്നത്തെ എനിക്ക് ഈ ഒരു സെഷനിൽ തരാനുള്ള ഏറ്റവും വലിയ ഒരു ഇൻസൈറ്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളെ കേട്ടല്ല പഠിക്കുന്നത്, നിങ്ങളെ കണ്ട് തന്നെയാണ് പഠിക്കുന്നത് മക്കൾ. അപ്പോൾ എന്താണ് അവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മളാ തീരുമാനിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫിലൊരു മാറ്റം വരുള്ളൂ. ഇത് നിങ്ങൾ പല ആൾക്കാരും അതെ, നിങ്ങളുടെ ലൈഫിന്റെ മാറ്റത്തിനെക്കാട്ടിലും ആഗ്രഹിക്കുന്ന മക്കളുടെ മാറ്റങ്ങളാണ്, മക്കളുടെ വളർച്ചയാണ്, അവരുടെ ഉയർച്ചയാണ് അല്ലെ? പലരും ലെവൽ വണ്ണിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്ന പോലും അവർക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അല്ലേ? ഓ, ഒരു പാരന്റ് എന്ന നിലയില് നമ്മൾ അറിയുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതറിഞ്ഞ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു നല്ല പാരന്റ് ആവാൻ പറ്റുള്ളൂ. ഒരു നല്ല പാരന്റിൽ നിന്നാണ് ഒരു നല്ല കുഞ്ഞു വരുന്നത്. ഞാൻ വളരെ പ്രൗഡായിട്ട് ഞാൻ പറയും, എന്റെ ഇഷമോക്ക് 8 വയസ്സായിട്ടുണ്ട്. ഇതുവരെ ഞാന് ശരീരം കൊണ്ട് ഞാൻ നോവിച്ചിട്ടില്ല, തിരുത്തി കൊടുക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അടിച്ചിട്ടില്ല, ആ ഒരു കുറ്റബോധം ഇല്ല എന്റെ മനസ്സിൽ. അങ്ങനെ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഒരമ്മയെന്ന നിലയില്. അല്ലെങ്കിൽ എന്റെ ഫാരിസ്കാനം കാണുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര, അതിൽ ഞങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ടാൾക്കാരാണ്. അച്ഛൻ എന്ന നിലയിൽ നമുക്ക് രണ്ടുപേർക്കും അഭിമാനമാണ് ഞങ്ങളുടെ മോളോടുള്ള ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോ എന്ത് ചെയ്യണം, ഒരുപാട് ഒരുപാട് പാരന്റ്സ് വന്ന് അവരിതേപോലെ ഒരുപാട് പേഴ്സണൽ സിറ്റിങ്സ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ മക്കളുടെ കാര്യം പറഞ്ഞു അവരെയൊക്കെ ഗൈഡ് ചെയ്ത് അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കാണാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ഹാപ്പി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആവണം, അതിനൊക്കെ അപ്പുറം ഹാപ്പി ആയിട്ടുള്ള ഒരു പാരന്റും കൂടെ ആവണം. അങ്ങനെ നിങ്ങൾ ആവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഡൊമൈനിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് റിക്വസ്റ്റിന്റെ ബേസിലാണ് ഞാൻ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്.
ഈ വരുന്ന ഡിസംബർ 4-ാം തീയതി 4, 5, 6, 7 4 ദിവസത്തെ വർക്ക്ഷോപ്പ് ആണ് വരുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9:30-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 4-ന് നമ്മൾ തുടങ്ങുന്നത്. അപ്പോ എന്താണ് അതിന്റെ ഫീസ് വരുന്നത്? 4,999. അതിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് 20,000 ആണ് കേട്ടോ. പക്ഷെ UAE നാഷണൽ ഡേ ആണ് ഇന്ന്. UAE നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് എനിക്ക് ഈ UAEനോട് ദുബായിനോട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എന്റെ എന്റെ അമ്മേനെ പോലെ എന്റെ അച്ഛനെ പോലെയൊക്കെയാണ് എനിക്ക് ഈ നാട്. അത്രയും ഇവിടെ ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും അല്ലെ എന്നെ ഒത്തിരി മനസ്സ് വേദനിച്ച് വന്നപ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ UAEയുടെ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ₹20,000 വർത്ത് ഉള്ള കോഴ്സ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് 4,999 ആണ് 4 ഡേയ്സ് വർക്ക്ഷോപ്പ് തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ഒരു പെർ അവറിന്റെ എന്റെ ഫീസ് വരുന്നത് 50,000 ആണ്. അപ്പൊ യു ക്യാൻ ആക്ച്വലി ഇവാലുവേറ്റ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സലന്റ് അമേസിംഗ് പാരന്റ് ആവാനായിട്ട് ഉള്ള ഒരു ജേർണിയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ റെഡി അല്ലേ എല്ലാവരും? യെസ് ആർ നോ? ഒരു നല്ല പാരന്റ് ആവാൻ ആരൊക്കെ ഇവിടെ റെഡി ആയിട്ടുള്ളത്? എന്ത് ചെയ്യാം, വേഗം ക്ഷണപ്പടയെന്ന് പറഞ്ഞ തീരുമാനങ്ങൾ എടുത്ത് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു തരുന്നതാണ്. 4-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അധികം ദിവസമില്ല. അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ സീറ്റ്സ് മേക്ക് ഷുവർ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഒരു ജേർണിയിലൂടെ ഗോ ത്രൂ ചെയ്യാം. എങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്, നമ്മുടെ മക്കളുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക്. അപ്പോ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ഒരു 4 ഡേയ്സ് വർക്ക്ഷോപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 questions ഞാൻ എടുക്കാം. ഉറപ്പായിട്ടും അനു ചോദിക്കുന്നു സിംഗിൾ മോം പാരന്റിങ്ങിനെ കുറിച്ച് പറയാം. തീർച്ചയായിട്ടും പറയാം. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ UAE ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. നാട്ടിൽ നമുക്ക് അത് വരുന്നതേ ഉള്ളൂ, ഇപ്പോൾ ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ പറയില്ല, ഇത് ഞാൻ ഏറ്റവും ചെറിയൊരു ഫീസ് ആയിട്ടൊക്കെ നമ്മൾ എന്റെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം അതിന് അത്രയും വാല്യൂ ഉണ്ട്. 4 ഡേയ്സ് വർക്ക്ഷോപ്പ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ടെൽ മീ അബൌട്ട് ലെവൽ 1 എന്ന് പറഞ്ഞാല് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഒരു ഒരു പോർഷൻ നമ്മളിപ്പോ ഇന്ന് ഇവിടെ പറഞ്ഞല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉള്ള പല ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം ഇഷ്ടപ്പെടാത്ത പല ബ്ലോക്ക്സ്, എവിടെ തൊട്ടാലും പ്രശ്നം അല്ലെ, റിലേഷൻഷിപ്പിൽ പ്രശ്നം, ഭയങ്കര തലവേദന, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലേ. നമ്മുടെ മനസ്സ് മാറുന്ന പോലെ നമ്മുടെ മുഖഷേപ്പ് വരെ മാറിപ്പോകും. പലവരും പറയും ഇത് എന്താ എന്താ നീ എന്താ ആകെ മാറിയല്ലോ അല്ലെ, എന്തിന്റെ മുഖത്തൊരു ചിരിയില്ലല്ലോ, ഇതൊക്കെ പറയും അല്ലെ. നിങ്ങളുടെ കരിയറിൽ ഭയങ്കര ബ്ലോക്ക്, ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് എവിടേക്കോ എത്താൻ പറ്റാത്ത ഒരവസ്ഥ, മണി ബ്ലോക്ക്, മൊത്തത്തിൽ ലൈഫിൽ ഒരു സ്റ്റക്ക് ആവുമ്പോ വി ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്ക് ആവുന്നതിന്റെ കാരണം എന്താണ്, നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, നമ്മൾ അലൈൻഡ് അല്ലാത്തതുകൊണ്ടാണ്. അലൈൻഡ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നമുക്ക് രക്ഷപ്പെടണം, നല്ല ലെവലിലേക്ക് വരണം എന്നാ, പക്ഷെ നമ്മുടെ ചിന്തകൾ അതാണോ, നമുക്ക് എന്തൊക്കെ ഇല്ല, നമുക്ക് എന്തൊക്കെ സ്ട്രഗിൾ ആണുള്ളത്,
ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, നമുക്ക് എവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളത്, നമുക്ക് ഇല്ലായ്മയെ കുറിച്ചുള്ള ചിന്തകളാണ് മുഴുവൻ. നമ്മുടെ ആഗ്രഹത്തിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചലഞ്ചസിനെയും പ്രശ്നത്തിനെയും കുറിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം അലൈൻഡ് അല്ല നമ്മൾ. നമ്മൾ അലൈൻഡ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് നമ്മളിലേക്ക് വരില്ല. നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അലൈൻഡ് ആവണം, ഹീൽഡ് ആവണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. അതല്ലാതെ നിങ്ങൾ കുറെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടും ടൂൾസ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഞാൻ വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് ആക്ഷൻ ലെവലിൽ നിന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ ആം ഓൺലി ഓൺലി വൺ ആൻഡ് ഓൺലി മാനിഫെസ്റ്റേഷൻ കോച്ച് ഇൻ മലയാളം. അപ്പോ അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ നടക്കണം, ടെക്നിക്സും ടൂൾസും മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അലൈൻഡ് ആവണം, ഹീൽഡ് ആവണം. അവിടെയാണ് നമ്മുടെ ലെവൽ വണ്ണിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതാണ് ലെവൽ വൺ. ലെവൽ വൺ എന്ന് പറഞ്ഞാൽ 15 ഡേയ്സ് വർക്ക്ഷോപ്പും 2 മന്ത്സ് മെഡിറ്റേഷനും ആണ് ലെവൽ വൺ. ഫീസ് വരുന്നത് 8,999 ആണ് കേട്ടോ. സൈനയുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ അതാണ് ലെവൽ വൺ അല്ലെ. ലെവൽ വൺ ഒക്കെ ചെയ്തവർ ഇവിടെ ഉണ്ട്. ആരൊക്കെയോ ഇപ്പൊ കമന്റിൽ ഇട്ടായിരുന്നു ലെവൽ വണ്ണിന്റെ മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ. ആ ടെക്നിക്സും ടൂൾസും ഒന്നും അല്ല ഫാത്തിമ ചെയ്തോണ്ടിരിക്കുന്നത്. ലെവൽ വൺ അതൊരു ജേണിയാണ്. നമ്മുടെ ലൈഫിനെ നമ്മൾ തിരിച്ചറിയാതെയാണ് എന്ത് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. നിജ ചോദിക്കുന്ന എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ഉണ്ടാവണം? നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണോ റെക്കോർഡ് ആയിട്ടുള്ളത്, ആ ചേഞ്ചസ് ഒക്കെ നമ്മളിലേക്ക് വരും. നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആവണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ റെഡി ആവണം. രാവിലെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് വരണം ഇന്ത്യൻ ടൈമില്. അപ്പം അതൊക്കെ ചെയ്യണം. അപ്പൊ വാലന്റീനയ്ക്ക് എന്തോ ഒരു മാനിഫെസ്റ്റേഷൻ സെലിബ്രേറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം യെസ് വാലന്റീന പറയൂ. നിമി, കഴിഞ്ഞ ജാനുവരിയിലുണ്ടെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ് എന്റെ ഹസ്ബൻഡ് ഹംഗറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് 21-ന് ആള് ഹംഗറിയിൽ എത്തി കേട്ടോ. അപ്പോ ട്രെയിനിങ് ചെയ്തു ട്രക്കിങ്. Congratulations for being the powerful manifestor of your life. Congratulations. Thank you, Nimi. Thank you so much. Love you. Love you. Congratulations. ഇങ്ങനെ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് വന്ന്. യെസ്, സമീഹയ്ക്കാണോ? Congratulations. ണല്ലോ സമീഹ ഉണ്ട് അവിടെ. മാം, ഞാൻ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൽ എന്റെ ഫ്രണ്ട് വഴി എനിക്ക് ലിങ്ക് കിട്ടിയിട്ട് കയറിയതായിരുന്നു. ആ സമയത്തെല്ലാം ഹോസ്പിറ്റലായിരുന്നു. എന്റെ ഉപ്പ ഒരു 6 കൊല്ലമായിട്ട് കിടപ്പിലായിരുന്നു. അപ്പോ അത്രയും റിസ്ക് കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്റെ ഉപ്പ കഴിഞ്ഞ കുറച്ചായിട്ട് മരണപ്പെട്ടു. അപ്പൊ ഉപ്പ എന്ന് പറയുന്നത് എനിക്ക് എന്റെ കയ്യിന്ന് എന്റെ ഒരു ചെറിയ പൈതല് വീണ് മരിച്ചാലുണ്ടാകുന്ന ഒരു സങ്കടമാണ് എനിക്ക് എന്റെ ഉപ്പ പോയിട്ട്. പിന്നെ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. 40 ദിവസം കഴിഞ്ഞു, പക്ഷെ എന്റെ മെന്റലി ഞാൻ ഓക്കെ ആവുന്നില്ല. പിന്നെ അതിനിടയിൽ വേറെ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. എനിക്കൊരു ജോബ് ശരിയാവാൻ വേണ്ടിയിട്ടല്ലോ. അപ്പോ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഞാൻ മാജിക് പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാ. ഇപ്പൊ എല്ലാം താളം തെറ്റിയിട്ടാ ഉള്ളത്. ഇപ്പൊ ഒന്നും ആവുന്നില്ല. ഞാൻ ഒരു മെന്റലി റിട്ടാർഡ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇങ്ങനെ സമീഹ സമീഹ വിഷമിക്കണ്ട. ഉറപ്പായിട്ടും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാര് നമ്മളെ വിട്ടു പോകുമ്പോൾ 100% നമുക്ക് സങ്കടം തന്നെ ഉണ്ടാവുന്നു അല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞ് വീണു പോയ സങ്കടമാണെന്ന്. അപ്പൊ അത് നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഇംബാലൻസ് ആണത് അല്ലേ. അപ്പം സമീഹയുടെ ഉപ്പ എന്താ ആഗ്രഹിക്കുന്നത്?
ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ സമയം ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ലൈഫിൽ ഒന്നും ചെയ്യാതെ ഒരു എനർജി ഇല്ലാത്ത ഒരാള് ഇരിക്കണ പോലെ ഇരിക്കണ കാണാനാണോ ഉപ്പ ആഗ്രഹിക്കുന്നത്? ആണോ? ഇല്ല ഇല്ല, ഉപ്പ എന്നെ വാവയെന്നാ വിളിക്കുക. ആ, അപ്പൊ എന്താ, ഉപ്പ അത്രേ സ്നേഹിക്കണ മോളാണ് അല്ലേ? അപ്പം ആ ഉപ്പ ഉപ്പ ഹാപ്പി ആയിട്ട് മരിച്ചുപോയി അല്ലേ? ഉപ്പ അവിടുന്ന് ഹാപ്പി ആയിട്ടിരിക്കണോ അതോ സങ്കടപ്പെട്ടിരിക്കണ കാണാനാണോ സമീഹ ഇഷ്ടപ്പെടുന്നത് ഹാപ്പി ആയിട്ടിരിക്കും. അല്ലേ? അപ്പൊ സമീഹ സങ്കടപ്പെട്ടാൽ ഉപ്പാക്ക് ഹാപ്പിനെസ് ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. അപ്പോ നമ്മൾ സങ്കടപ്പെടുമ്പോൾ അവർക്കും അത് വലിയ വിഷമമാണ്. അപ്പൊ അവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്ത് ഉപ്പ ആരാന്ന് അറിയാത്ത കുറെ പേര് ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? അല്ലെ, ഉപ്പ ഉണ്ടായിട്ട് ഉപ്പാടെ സ്നേഹം കിട്ടാത്ത കുറെ പേരുണ്ട്. പക്ഷെ അതിനൊക്കെ ഇടയില് ഇപ്പൊ സമയക്ക് ഇപ്പൊ എത്ര വയസ്സായി? 36 വയസ്സ്. 36 വർഷം ഉപ്പേന്റെ സ്നേഹവും ഇഷ്ടവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അല്ലേ? അപ്പോ 6 വർഷം ഉപ്പാനെ ഒരു പൈതലിനെ പോലെ ഞാൻ നോക്കീന്. എന്റെ മൊബൈല് മൊത്തം ഉപ്പാന്റെ വീഡിയോസും ഫോട്ടോസും ആണ്. അത് നോക്കിട്ടാ ഇപ്പൊ എന്റെ ഇരുത്തം. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ സമീഹ ചെയ്യുവോ? ഉപ്പാന്റെ വളരെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ഒരു ഹാർഡ് ഡിസ്കിലേക്കോ അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവിലേക്കോ ഒക്കെ എന്ത് ചെയ്യുക, മാറ്റുക. എന്നിട്ട് ഫോണിൽ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ റിമൂവ് ചെയ്യുക. ഒരു ഹാർഡ് ഡിസ്കിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ മാറ്റിയിടുക. പക്ഷെ ഫോണിൽ നിന്ന് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും വീഡിയോസും ഫോട്ടോസും എല്ലാം റിമൂവ് ചെയ്യുക. എന്ത് ചെയ്യാ, നമ്മുടെ ലൈഫ് മുമ്പോട്ടേക്ക് പോയേ മതിയാവും അല്ലേ? സമീഹ മാരീഡ് ആണോ? മാരീഡ് ആണ്. ഞാൻ ടീച്ചറായിട്ട് ഇപ്പൊ ഉപ്പാക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല. 8 വർഷം പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തതാണ്. MA BEd ഉണ്ട്. MEd വേണ്ടിയിട്ട് നമുക്ക് തയ്യാറ. പക്ഷെ ഒന്നിനും പറ്റുന്നില്ല ഇപ്പോ. പറ്റും. ഇപ്പൊ ഇത് പറ്റോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വേറൊരാൾ ഇവിടെ ഉണ്ട്. സമീഹനെക്കാട്ടിലും കരഞ്ഞ് സങ്കടപ്പെട്ട് വന്നിരുന്ന ആളാ. ആളാരാ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യുവോ ആളെ? ആരുള്ളത് ഇവിടെ? യെസ് ആ, അഫ്നാൻ അല്ലേ? ഞാനുണ്ട്. ആ യെസ് ആ, അപ്പൊ ഒന്ന് അഫ്നാൻ ഒന്ന് ഷെയർ ചെയ്തേ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ. ഞാൻ ഇവിടെ ഒന്ന് ഞാൻ പിൻ എന്റെ ചെയ്തോട്ടെ അഫ്നാനെ, കുഴപ്പമുണ്ടോ? ഷുവർ, നോ പ്രോബ്ലം. ഞാനത് പറയണം, എനിക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ. അപ്പം ഞാൻ ഇയാളെ പോലെ സെയിം ഏജ് ആയ ഒരാളാണ്. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പ്രഗ്നന്റ് ആയി, ഖത്തറിൽ എത്തി 7th മന്ത് ഞാൻ പ്രഗ്നന്റ് ആയി ക്യാരി ചെയ്ത് പോകുന്നത് എന്റെ അമ്മന്റെ ഇപ്പന്റെ അടുത്തേക്കാണ്. സഡൻലി എന്റെ കൂടെ കിടന്നു എന്നെ നോക്കി. ഞാൻ പ്രസവിച്ച് 43rd ഡേ പ്രസവിച്ച മോന് റെഹാനെ പ്രസവിച്ച് 43rd ഡേ രാത്രി പാല് കൊണ്ടുവന്ന ഉമ്മയാണ്. പെട്ടെന്ന് ബ്രെയിൻ ഡെത്ത് വന്നിട്ട് അത്ര ആക്റ്റീവായ ലേഡി ആയിരുന്നു. ആ ഡിന്നർ കഴിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഇരിക്കുന്ന ഉമ്മ കുഴഞ്ഞു വീണ്, പെട്ടെന്നൊരു ബ്രെയിൻ ഡെത്ത് വന്നത്. അപ്പോ ഞാൻ അന്ന് എന്താ പറയാ, ഒരു അതപ്പോ എന്റെ ഉമ്മന്റെ ആ സങ്കടം ആലോചിച്ച് നോക്ക്, നിങ്ങൾ പേര് എനിക്ക് അറിയൂല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ റിയലൈസ് ചെയ്യാം, നമുക്ക് ആ വിഷമം ഉണ്ടാവും. അത് നമ്മൾ നമ്മളെന്നെ ഈ പറഞ്ഞ ഹീലിങ്ങും കാര്യങ്ങളും ചെയ്ത് നമ്മളെ ഇമോഷണലി ഇവിടെ നമ്മൾ സ്ട്രോങ് അഫ്നാൻ ആക്കും. വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ലെവലിൽ വരുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു? വളരെ വളരെ ഞാൻ വീക്ക് ആയിരുന്നു. ഞാൻ ഉമ്മന്റെ ഓർമ്മകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഞാൻ റിക്കവേർഡ് ആയി. ഞാൻ പറയാൻ വരുന്നത് എന്താ വെച്ചാല് ഞാൻ പറയട്ടെ, നമ്മളിപ്പോ നമ്മൾ ഈ ഇവരോട് പറയാനുള്ള എന്താ വെച്ചാല് ഞാൻ എന്റെ ഉമ്മനോട് പറയാനുള്ള കാര്യങ്ങളും എല്ലാം ഈ ലെവൽ 1 ഓരോരോ കാര്യങ്ങളോട് കൂടി എന്റെ റിലീസായി. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഇതിങ്ങനെ ഈ വിഷമം കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കണതിനപ്പുറം ഈ ഹീലിങ്ങും ഈ തെറാപ്പിയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ സ്ട്രെസ്സും കാര്യങ്ങളും റിലീസ് ചെയ്യാണ്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ലെവൽ 1 അറ്റൻഡ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് റിലീസ് ആക്കിയിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ തെറാപ്പിയും ആ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പൊ ഗ്രാജുവലി നമ്മൾ അതിൽ നിന്ന് റിക്കവേർഡ് ആവും. ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇത്രയും കാലം ഞാൻ ഓക്കെ ആണ്, ഞാൻ ഉമ്മന്റെ ഓർമ്മകൾ എനിക്ക് വരൂല എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ല, അത് ഇപ്പോഴും നമ്മുടെ ആ ഒരു നമ്മുടെ മെമ്മറിയിൽ അത് കിടന്നിങ്ങോട്ട് കളിക്കുന്നുണ്ട്. അത് റിലീസ് ആയപ്പോ എനിക്ക് കിട്ടിയ ഒരു സമാധാനം എന്നുള്ളത് ഞാൻ തന്നെ റിയലൈസ് ചെയ്തു. അപ്പൊ നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ബ്ലോക്സ് അഫ്നാക്ക് ആയാലും ആ നമ്മളെ ഒരു കാര്യം കറക്റ്റ് ആയപ്പം ബാക്കിയുള്ള റിലേഷൻഷിപ്പിലൊക്കെ ക്ലിയർ ആയില്ലേ എല്ലാം? അതെ അതെ അതെ. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതാ ഒരു സെൽഫ് ലവ് മെഡിറ്റേഷൻ ചെയ്യാം എനിക്ക് തന്നെ തോന്നി. കാരണം എന്നോട് പറഞ്ഞു ഒരാള്, അത് മാം മാമിന്റെ ഇതുകൊണ്ടാണ്. കാരണം നമ്മളെ തന്നെ എന്ത് നമുക്ക് വേണമെന്നുള്ളത് എനിക്കൊരു സെൽഫ് ലവിന്റെ അത്യാവശ്യമുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ചെയ്തു, കാരണം ഞാൻ ഓക്കെ ആയി. അപ്പോ
അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഈ ഒരു ലെവൽ വൺ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളിടത്താണ് കാര്യം. നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. മാം ഒരു ടിപ്സ് ഇങ്ങനെ പറഞ്ഞു തരും, അത് നമുക്കത് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഗ്രാസ്പ് ചെയ്തിട്ട് അത് നമ്മൾ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ലെവൽ വൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അത്രയും കറക്റ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട്സ് 100% കിട്ടും. ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പൊ ഞാൻ അതിൽ നിന്ന് റിക്കവേർഡ് ആയി, അപ്പൊ എനിക്ക് റിലീസ്ഡ് ആയി, ഞാൻ കുറച്ച് ഫ്രീ ആയി. ഇപ്പൊ എന്നെ ഒന്നും എഫക്ട് ചെയ്യൂല. ഇനിയിപ്പോ എഫക്ട് ചെയ്താൽ തന്നെ മാമിന്റെ ഒരു മെഡിറ്റേഷനും മാമിന്റെ ഒരു തെറാപ്പിയും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത് ഞാനത് ഇനിയും കണ്ടിന്യൂ ചെയ്തു. ഞാൻ എന്റെ മരണം വരെ ഞാനത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഈ ഈ കുട്ടി ഇവരുടെ പേരന്റിന്റെ സെയിം ഏജ് ആണ്. ഇവരോട് പറയാനുള്ളത് നമ്മൾ ഈ ഓർമ്മകളും കൊണ്ട് നടന്നെന്ന് വെച്ചിട്ട് ഒന്നും 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 നമ്മളെ ലൈഫിൽ വരാൻ പോണില്ല. നമ്മുടെ വേദന അത് നമ്മളതിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവാതെ എങ്ങനെ നമുക്കത് കൊണ്ട് കീപ്പ് ചെയ്ത് നടക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ലെവൽ വണ്ണോടെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രെയറും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, എൻഗേജ്ഡ് ആവുക. പക്ഷെ ഈ ലെവൽ വണ് നന്നായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം അത്രയും ഇത് നിങ്ങൾ ലൈഫിൽ യെസ് അഫ്കോഴ്സ്. കാരണം ഞാനത് അറിയുന്ന ഒരാളാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇതാക്കാണ്ടല്ലേ. അപ്പൊ ഞാൻ അഫ്നാനെ തന്നെ വിളിച്ചതിന്റെ കാര്യം നടന്നില്ല, ഭയങ്കര സങ്കടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പറഞ്ഞ വീട്ടില് കാര്യം എടുക്കും, ഇല്ല അങ്ങനെയല്ല മാമ പറയുന്ന പോലെ ഒന്നും അല്ല എന്റെ കാര്യം എന്ന് പറഞ്ഞോണ്ടിരുന്നാണ്. ബട്ട് ഹ്യൂജ് ചേഞ്ച്, സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ വിളിച്ചു എന്നേ ഉള്ളൂ കമന്റ് ഇടപ്പോഴത്തേക്കും. അപ്പൊ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷമം ഒന്നും നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. അപ്പം ആള് ഒരു വിഷമം പറഞ്ഞപ്പോ വേറെ കുറച്ച് മെസ്സേജസ് വന്നു, അയ്യോ ഞങ്ങളെയും കൂടെ കരയിപ്പിച്ചല്ലോ. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ഒരു സങ്കടം വരുന്ന ടൈമിൽ നമുക്ക് വേറൊരാളുടെ ഒരു കാര്യം കേട്ട് നമുക്ക് വിഷമം വന്ന നമ്മളപ്പോ എന്താ പറയേണ്ടത്? ഒരാള് പറഞ്ഞല്ലേ അച്ഛൻ മരിച്ച വിഷമം, നമ്മൾ എന്ത് ചെയ്യാ ചെയ്യേണ്ടത്? നമ്മൾ പറയണം ഒരു മിനിറ്റ്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ എക്സ്പ്രസ് ചെയ്യണം. താങ്ക് യു, ഞാൻ ഇപ്പോഴും സമാധാനമായിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്റെ അച്ഛൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചതിന്റെ വിഷമം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയല്ലോ, ഞാനിപ്പോഴും ഹാപ്പി. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിനെ റിലീസ് ചെയ്യാം. വേറൊരാള് വിഷമം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എഫക്ട് ചെയ്യുമ്പോൾ ആ എനർജി നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും എല്ലാ കോഴ്സും പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ ഈസി ആൻഡ് അഫോർഡ്ലെസ് ആയിട്ട് അതിശയകരമായി അത്ഭുതകരമായി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഐ എം 100% ഷുവർ നിങ്ങൾ ഓരോരുത്തരും ലൈഫിനെ ഏത് തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ ലൈഫിന്റെ റിയാലിറ്റി ആയിട്ട് മാറുകയും നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുകയും ഈ ലോകം മുഴുവനും നിങ്ങളെ കൺഗ്രാചുലേറ്റ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. So grateful to you all for giving me this amazing opportunity to serve you, and I'm extremely grateful to my creator, to my universe for selecting me as your divine manifestation partner. Thank you, thank you, thank you. Universe bless you, God bless you. Wishing you all a good night. Thank you, thank you, thank you all. Thank you. Thank you. Thank you. Thank you. Thank you. Thank you.